അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരുപാട് പ്രാവുണ്ടായിരുന്നു, എല്ലാ കൂടും ഫുള്ളായിരുന്നു. ഇപ്പോൾ അവർ കല്യാണമൊക്കെ ആയിട്ട് എല്ലാ പ്രാവിനെയും വിറ്റ് ഒഴിവാക്കി, അവർക്ക് കെയർ ചെയ്യാൻ പറ്റാതെ. പിന്നെ ഒരുപാട് വില കൂടിയ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല റൈറ്റിൻ്റെ പ്രാവൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫാൻസി പ്രാവുകൾ, അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് പ്രാവൊക്കെ ഉള്ളു. ഈ ഒരു പ്രാവിൻ്റെ പേര് സാറ്റിൻ എന്നാണ്, സാറ്റിൻ വർഗത്തിൽപ്പെട്ട പ്രാവ്. ഈ പ്രാവിനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവരുടെ മുട്ട വിരിഞ്ഞിട്ടത് ഒരു കുട്ടിയുണ്ട്. പിന്നെ എല്ലാ കൂട്ടിലും കുട്ടികളെ കാണാനുണ്ട്, കുറേ മുട്ട വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരുപാടുള്ള കാരണം മൊഗി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം, എനിക്കങ്ങനെ കൃത്യമായിട്ട് പ്രാവുകളുടെ പേരൊന്നും അറിയില്ല. എല്ലാ പ്രാവിനെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി കളറിലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ റിഷാനും റോഷൻക്കും പിന്നെ പ്രാവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്, അപ്പോൾ അവരേത് നേരം ഇവരുടെ കൂടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറൊരു ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം കൊക്കൊക്കെ ആയിട്ട് കണ്ടില്ലേ, നല്ല ചെറിയ കുട്ടികളാണ് തോന്നുന്നത്. ഈ ഒരു പ്രാവിൻ്റെ ഫേസൊക്കെ നോക്കി, ഫേസ് കാണാനേ ഇല്ല, ആകെ അങ്ങനെ തോലായിട്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊരു എപ്പോഴും തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ടാണ് ഇരിക്കണേ, ഒരു പ്രത്യേക മോഡൽ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കണ്ട കാല ബൂട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. എന്താ ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് മുട്ട വിരിഞ്ഞ് കാണാണ്ട്, എന്താ ചെറിയ കുട്ടികളാണ്. പിന്നെ എല്ലാ കുട്ടിയിലും അങ്ങനെ മുട്ട വിരിഞ്ഞിട്ടുണ്ട്, അധിക ദിവസമായിട്ടില്ല തോന്നുന്നു. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ്. ഞാനിപ്പോൾ ഇതിന് മുമ്പ് യൂട്യൂബേഴ്സ് മീറ്റപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, അതിന് മുമ്പ് ഇടാൻ വേണ്ടിയിട്ട് വെച്ച വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അത് കാരണമാണ് ഇതിപ്പോൾ ലേറ്റായത്. അപ്പോൾ അന്ന് ഇടാമെന്ന് കരുതിയിട്ട് എടുത്തു വെച്ചതായിരുന്നു, സോറി ഇപ്പോൾ ലേറ്റായി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ വീട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിന് തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ
ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രാവുകൾ. ഇനി നമുക്ക് കുറച്ച് മീനും കൂടിയും കാണാം. ഇവിടെ കുറച്ച് മീനൊക്കെ വളർത്തുന്നുണ്ട് ഇവർ. വലിയ ടാങ്കിയൊക്കെ കെട്ടിയിട്ട് മീനൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ പ്രാവിൻ്റെ കൂടും അതുപോലെ മീനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ തന്നെ ടെറസിൻ്റെ മുകളിലാണ്. പിന്നെ ഒരുപാട് മീൻ കളക്ഷൻ ഉണ്ട്. ഗപ്പിയാണിത്, നമ്മുടെ ബ്ലാക്ക് ഗപ്പിയാണ്. ഗപ്പികളിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്, എല്ലാം ഇതിൽ കാണാം. പിന്നെ അതേപോലെ ഫൈറ്ററും എല്ലാം ഉണ്ട്. ഫൈറ്ററിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, ഒരുപാട് ഫൈറ്ററിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവർക്ക്. പക്ഷെ ആ വീഡിയോ ക്ലിയർ ഇല്ലാത്ത കാരണം ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഗപ്പിയുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ വേറും കുറേ മീനുകളൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല, അറിയാവുന്ന പേരൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീഡിയോ ലെങ്ത് കൂടുന്ന കരുതി ഞാൻ ഒരുപാട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.